നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ അത്ഭുതകരമായ അതിശയകരമായ ഒരു കാര്യമാണ്. തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഗണ്ഡാകരണ സ്വാമിക്ക് തെണ്ട് നിവേദ്യം ആരംഭിച്ചിരിക്കുന്നു. എല്ലാ ഭക്തരും വളരെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു അത്ഭുതകരമായ വഴിപാടാണ്. എന്താണ് വഴിപാടിൻ്റെ പ്രത്യേകത? കൈവേദന, കാലുവേദന, ശരീരം വേദന, കാലങ്ങളായിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് ചികിത്സിച്ച് ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഭഗവാന്റെ തെണ്ട് നിവേദ്യം, തെണ്ടെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും ശർക്കരയും അതുപോലെ കശുവണ്ടി, മുന്തിരി ഇങ്ങനെയെല്ലാം കൂടി ഇട്ട്, ഇന്തപ്പഴമൊക്കെ ഇട്ട് കവുങ്ങിൻ പാളയിൽ തയ്യാർ ചെയ്ത് മണ്ണിൻ്റെ അടിയിൽ ശവക്കൂന പോലെ മണലിൻ്റെ അടിയിൽ പൂഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ പട്ടട പോലെ തീ കത്തിച്ച് ചുട്ടെടുത്ത് അത് ഗണ്ഡാകരണ സ്വാമിക്ക് നിവേദ്യമായി നിങ്ങളുടെ പേരുന്ന ആളും പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ കൈവേദന, കാലുവേദന, ശരീരം വേദന ഇങ്ങനെയുള്ള വേദനകളെല്ലാം മാറിപ്പോകും. അതൊരു 3 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കാം. അതിൻ്റെ ആ വഴിപാടിൻ്റെ ഫലം അറിയണമെങ്കിൽ ഇതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാം. ചെറിയ പൈസ ഉള്ളൂ, 500 രൂപ ഒരു തെണ്ട് ചുട്ട് നിവേദിക്കുന്നതിന് 500 രൂപയുടെ ചിലവ് വരുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ അത് ഉടനെ ആരംഭിക്കണം. അപ്പോൾ വേണ്ടവർ ബുക്ക് ചെയ്യുക. എന്താണ് ഗണ്ഡാകരണ സ്വാമിക്ക് തെണ്ട് നിവേദ്യം നടത്തിയാൽ ഇത്രയും ഗുണം കിട്ടാൻ കാരണം എന്താ? അതോടൊപ്പം തന്നെ മദ്യപാനത്തിൽ വല്ലാതെ പട്ടം ചുറ്റിയിരിക്കുന്ന ആളുകൾക്ക് 3 ദിവസം മധുക്കുട നിവേദ്യം നടത്തിയാൽ അത് നേരിട്ട് വന്ന് നടത്തുമ്പോൾ 450 രൂപ, ഓൺലൈനാണെങ്കിൽ 500 രൂപയാണ്. അതോടൊപ്പം ഈ തെണ്ടും കൂടി സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ മദ്യപാനമൊക്കെ പിടിച്ചു നിർത്തുന്ന പോലെ നിൽക്കും. അതിൻ്റെ കാരണം എന്താ? ഭദ്രകാളി ധാരികനെ നിഗ്രഹിക്കാൻ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ധാരികൻ്റെ ഭാര്യ വസൂരി വലിച്ചെറിയും. വസൂരി വലിച്ചെറിയാന്ന് പറയും. അങ്ങനെ വസൂരി വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ ദേവി തളർന്നു വീഴും. തളർന്ന് വീണ് കഴിയുമ്പോൾ മഹാദേവൻ കോപം കൊണ്ട് വിറച്ച് ഭഗവാന്റെ കണ്ഠത്തിൽ ഗണ്ഡാകരണ സ്വാമി പിറക്കുന്നു. കണ്ഠത്തിൽ, കഴുത്തിൽ ജനിച്ച് കർണത്തിലൂടെ, ചെവിയിലൂടെ പുറത്തു വരുന്ന ദേവനാണ് ഗണ്ഡാകരണ സ്വാമി. ഭഗവാൻ പുറത്തു വന്നു കഴിയുമ്പോൾ തന്നെ ദേവിയെ നക്കി സുഖപ്പെടുത്തും. സഹോദരി ആയതുകൊണ്ട് മുഖം നക്കുന്നില്ല, ബാക്കി എല്ലാ ഭാഗത്തും നക്കി സുഖപ്പെടുത്തി. അങ്ങനെ ദേവി എഴുന്നേറ്റ് കഴിയുമ്പോൾ വസൂരിമാലയെ കൈയും കാലും ഛേദിച്ചുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട് നിഗ്രഹിക്കുന്നില്ല, അതിനുശേഷമാണ് ധാരികനെ നിഗ്രഹിച്ച് ദേവി ചോര കുടിക്കുന്നത്. അപ്പോൾ ചോര കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ധാരികൻ്റെ ചോര ഒരു തുള്ളി ഭൂമിയിൽ വീണാൽ രക്തബീജൻ എന്നുകൂടി പേരുള്ള ധാരികന്, മഹിഷാസുരൻ്റെ ചോര ഒരു തുള്ളി ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് ഒരുപാട് അസുരന്മാർ പിറവിയെടുക്കും. അതുകൊണ്ടാണ് ദേവി ആ രക്തം പാനം ചെയ്യുന്നത്. അപ്പം മഹാദേവൻ്റെ 3ാം തൃക്കണ്ണിലാണ് ഭദ്രകാളി പിറവിയെടുക്കുന്നത്. അല്ലാതെ കണ്ണകിയൊന്നും അല്ല കേട്ടോ, ആദ്യം അത് മനസ്സിലാക്കുക. കണ്ണകി എന്ന് പറഞ്ഞാൽ ചിലപ്പതികാരത്തിൻ്റെ ഒരു കഥയാണ്, കോവിലിൻ്റെ ഭാര്യയായിട്ടാണ് വരുന്നത്. ഇവിടെ ഭദ്രകാളി വിവാഹം കഴിച്ചിട്ടില്ല, കന്യകയാണ്, മഹാദേവ പുത്രിയാണ്. അപ്പോൾ ദേവി കൈയും കാലൊക്കെ വെട്ടിക്കളഞ്ഞ് സ്ത്രീ ആയതുകൊണ്ട് നിഗ്രഹിക്കാണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അനുഷ്ഠാനമായിട്ട് ഇവിടെ പ്രണവമലയിൽ ഉഗ്രഭദ്രകാളി പാതിരക്കാളി ഭാവത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ചിക്കൻ ബോക്സൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ ദേവിയുടെ തിരുസന്നിധിയിൽ വന്ന് മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി 3 വലം വെച്ച് വിതറാം. അപ്പോൾ ചിക്കൻ ബോക്സ് പെട്ടെന്ന് മാറും, അടുത്ത ആൾക്ക് പകരില്ല. അതോടൊപ്പം തന്നെ ദേവിക്ക് കുരുമുളക് പറ നിറയ്ക്കാം. 200 രൂപകൾ ചെറിയ വറയിൽ കുരുമുളക് പറ നിങ്ങളെ കൊണ്ട് നിറപ്പിക്കും. അത് നിറപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ ബോക്സിൽ നിന്ന് മോചനം കിട്ടും, അടുത്ത ആൾക്ക് പകരാതെ വരും. അപ്പോൾ ഇത്രയും വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ ഓരോ ദേവചൈതന്യങ്ങൾക്ക് വഴിപാട് ചെയ്താൽ ജീവിതത്തിലുണ്ടാകുന്ന ലക്ഷ്യങ്ങളായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളൊന്നും മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. ധൈര്യമായിട്ട് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഈ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാം. അല്ലാതെ കണ്ടിട്ട് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊന്നും ആരും വിചാരിച്ച് വ്യാകുലപ്പെടേണ്ട. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഒരുപാട് കാലം ചികിത്സിച്ച് മലനിരന്നിട്ട് മാറാത്ത ഒരുപാട് അസുഖങ്ങളാണ് പ്രണവമലയിൽ വഴിപാട് ചെയ്യുമ്പോൾ മാറുന്നത്. കാരണം തിരുപേരമംഗലത്തപ്പന് ആദ്യമായിട്ടൊരു തട്ടസമർപ്പണം നടത്തുക, പിന്നെ നവനീത ഗണപതി ഭഗവാൻ 21 ഗണപതി ഹോമം നടത്തുക, ദേവദേവൻ മഹാദേവന് വഴിപാട് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഗണ്ഡാകരണ സ്വാമിക്ക് വഴിപാട് ചെയ്യുമ്പോൾ കൈവേദന, കാലുവേദന, ശരീരം വേദന മാറുന്നു. ഭദ്രകാളിക്ക് ഞാനീ പറഞ്ഞ കുരുമുളക് വറ നിറയ്ക്കുകയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ദേവിയുടെ വലം വെച്ച്, അതായത് ക്ഷേത്ര ശ്രീകോവിലിന് 3 വലം വെച്ച് വിതറിക്കഴിയുമ്പോൾ ചിക്കൻ ബോക്സ് അടുത്ത ആൾക്ക് പടരുന്നില്ല, വന്ന ആൾക്ക് പെട്ടെന്ന് മാറുന്നു. അപ്പോൾ അത്ഭുതകരമായ വഴിപാടുകൾ പ്രണവമലയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അറിയുക. പ്രണവമലയിലേക്ക് എത്തുക, 27 ദേവതകൾ തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമാണ്. പലരും പറയും അന്ധവിശ്വാസമാണ് മണ്ടത്തിലോന്ന് പറയുമ്പോൾ, നിങ്ങളുടെ നാടുകളിലൊക്കെ കുത്തിയോട്ടം, അതുകൂടാതെ ഗരുഡൻ തൂക്കം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടിക്ക് തന്നെ 4 ലക്ഷം 5 ലക്ഷം ചിലവാക്കുന്നത്. ഇവിടെ ചെറിയ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന ഉത്സവങ്ങൾക്ക് പോലും അധികം പൈസയൊന്നും ഒരാൾക്കും കൊണ്ട് ചിലവാക്കിക്കുന്നില്ല. ചെറിയ പൈസയിലൂടെ ജീവിതത്തിൽ വലിയ സമൃദ്ധിയിലേക്ക് എത്താം. അതേപോലെ തന്നെ നാടുകളിൽ ഉത്സവം നടക്കുമ്പോൾ പുറത്ത് പോകാൻ പാടില്ല എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാട്ടിലെ അമ്പലത്തിലുള്ള ആ ദേവജയ്ക്ക് ചിലപ്പോൾ ചൈതന്യം പോലും ഉണ്ടാവില്ല.
അപ്പം നിങ്ങളോട് പുറത്ത് പോകരുതെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങളവിടെ വേണം, നിങ്ങളുടെ പൈസ വേണം. അപ്പം നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, നമുക്ക് നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടി നടന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഒരു തടസ്സമില്ല. ഗുണം കിട്ടുന്ന സ്ഥലത്ത് പോകണം, എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിയിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ മാസവും ആയില്ലം വിശേഷമായി തിരുവുത്സവമായി അഞ്ച് നാഗദേവതകൾക്ക് തിരുവുത്സവമായി കൊണ്ടാടുന്ന ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടേക്ക് വരണം. അതിനുവേണ്ടി സനാതന ധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസോ അരിയോ ഇല്ലാതെ ഒരു സംഘടന അതിലൂടെ അംഗത്വ കാർഡ് എടുത്ത് അംഗത്വമായി വന്ന് നിങ്ങൾക്ക് എല്ലാ മാസത്തിലും ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു കുടുംബവും ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു വലിയ സംവിധാനമാണ്. നമ്മുടെ അയലോകത്തുള്ളവരും സാമ്പത്തികമായിട്ട് ഉയർന്നുന്ന നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്ന ഒരു 5000, 10000, 1000, 500 വായ്പ വാങ്ങാൻ പറ്റും. അല്ലാതെ ഒരു ഗതിയും പരഗതി ഇല്ലാതെ സർക്കാരിൻ്റെ പിച്ചക്കാശ് നോക്കി നമ്മൾ ഇരിക്കേണ്ട ഒരു അവസ്ഥയില്ല. നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയമാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ തിരിച്ചറിയുക. അതിനുവേണ്ടിയാണ് ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അന്ധവിശ്വാസമാണ് മണ്ടത്തരമെന്ന് പറയുമ്പോൾ ഇവിടെ മരിച്ചുപോയ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞൊക്കെ എൻ്റെ പിന്നാലെ പോകുന്നത് എന്ത് വിശ്വാസമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈ ശരീര ശക്തികളെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ദൈവങ്ങളെല്ലാം എതിർത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ദേവഭൂമി മുന്നോട്ട് പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഞാനീ പറയുന്ന മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാർ വിവാഹം വെച്ച് തമ്മിൽ തല്ല കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരു കാലത്തും പരാജയപ്പെടേണ്ടി വരികയില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും ഹ്രസ്വമായ ഒരു കാലയളവ് മാത്രമേ ഈശ്വരൻ നമുക്ക് ഭൂമിയിൽ തന്നിട്ടുള്ളൂ, അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നുമുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.